ഏതാഘോഷമാണെങ്കിലും അരി ഏപ്പിക്കയുടെ ആയിരപ്പറയാണെങ്കിൽ കഴിച്ചാൽ മതി. ആയിരപ്പറ മലയാള മണ്ണിൻ്റെ തനതു രുചി. സജിച്ചെറിയാനെ മന്ത്രിസഭയിൽ വീണ്ടും തിരിച്ചെടുക്കാനുള്ള തീരുമാനം അധാർമികവും ഭരണഘടനയെ അവഹേളിക്കലുമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. സജിച്ചെറിയാൻ രാജിവെക്കാനുണ്ടായ സാഹചര്യം നിലനിൽക്കുകയാണെന്നും അക്കാര്യത്തിൽ എന്തു മാറ്റമാണ് ഉണ്ടായതെന്ന് വ്യക്തമാക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. ഭരണഘടനയെ അവഹേളിച്ചതിനാണ് സജിച്ചെറിയാൻ രാജിവെച്ചത്. രാജിവെക്കാൻ നിർബന്ധിതനാവുകയായിരുന്നു. അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി പോലീസ് സമർപ്പിച്ച റിപ്പോർട്ട് പ്രഹസനമാണ്. സാക്ഷിമൊഴി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. പ്രസംഗത്തിന്റെ ടേപ്പ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടില്ലെന്നും വി ഡി സതീശൻ ആരോപിച്ചു. ആ അന്വേഷണം തന്നെ വലിയ പ്രഹസനമായി. കാരണം ഈ സാക്ഷികളുടെ മൊഴി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. സജിച്ചെറിയാന്റെ പ്രസംഗത്തിന്റെ ടേപ്പ് അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടില്ല. കൃത്യമായ പരിശോധനകളോ സാക്ഷിമൊഴികളോ ഒന്നും അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള പോലീസിന്റെ റിപ്പോർട്ട്. ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രി മനഃപൂർവ്വം അന്വേഷണത്തിൽ കൈകടത്തി സജിച്ചെറിയാന് അനുകൂലമായ റിപ്പോർട്ട് ഉണ്ടാക്കിയതാണെന്ന് സതീശൻ പറയുന്നു. ജുഡീഷ്യറി പരിശോധിച്ച് ഇക്കാര്യത്തിൽ സജിച്ചെറിയാനെ കുറ്റവിമുക്തനാക്കാതെ മന്ത്രിസഭയിൽ എടുക്കുന്നതിനെ ശക്തിയുക്തം എതിർക്കുമെന്നും സതീശൻ പറവൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എൻലൈറ്റ് ന്യൂസ് പറവൂർ. ഏതാഘോഷമാണെങ്കിലും അരി ഏപ്പിക്കയുടെ ആയിരപ്പറയാണെങ്കിൽ കഴിച്ചാൽ മതി. ആയിരപ്പറ മലയാള മണ്ണിന്റെ തനതു രുചി.